السلام عليكم ورحمة الله وبركاته. إن الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا من سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهضرني رايا സ്റ്റേജിലെയും സദസ്സിലെയും മഹത് വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം വിശദീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇറഞ്ഞിക്കലിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ ഒരു യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരാദർശത്തിൻ്റെ പേരിൽ ഉണ്ടായ കൂട്ടായ്മയായതുകൊണ്ട് തന്നെ അതിൻ്റെ ആദർശങ്ങളോടും ആശയങ്ങളോടും യോജിക്കാത്തവർ പല കാലഘട്ടങ്ങളും അതിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. കേരള ജമ്മിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം പിരിഞ്ഞുപോയവർ രണ്ട് വർഷത്തിനുള്ളിൽ ആ സംഘടനയിൽ നിന്നും മാറിപ്പോയവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ജമ്മിയത്തുൽ ഉലമയുടെ ആദർശത്തിനോട് യോജിക്കാത്തവരായിരുന്നു. പിന്നീട് പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും പലരും ഈ ആദർശ കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ആരെല്ലാം മാറി നിന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ, അവരെല്ലാവരും പ്രമാണവിരുദ്ധമായ ഈ സംഘടന എടുത്ത ആശയം, ആദർശം, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും വിരുദ്ധമായ നിലപാടെടുത്തവരായിരുന്നു എന്നുള്ളത് ഈ സംഘടനയുടെ ചരിത്രം പരിശോധിക്കുന്ന സന്മനസ്സുള്ളവർക്കെല്ലാം ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. ഈ അടുത്ത കാലത്തായി ഉണ്ടായ ജിന്നി വിവാദവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തിട്ടുള്ളവർ കേരള ജമ്മിയത്തുൽ ഉലമ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത സഭ ഖുർആനിനും സുന്നത്തിനും യോജിക്കുന്ന, പ്രമാണത്തിന് യോജിക്കുന്ന രൂപത്തിലെടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിനെതിരെ സംസാരിച്ചത് കൊണ്ടും പ്രവർത്തിച്ചത് കൊണ്ടുമാണ് എന്നുള്ളത് ഏകദേശം ഈ കേരളക്കരയിലെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്ന ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ജിന്നിനോട് ഭൗതിക സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്നുള്ള വാദവുമായി കടന്നു വന്ന് ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തനിക്കൊരു വെളിച്ചം ആവശ്യമായി വന്നാൽ തൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലെ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല. പുഴയിൽ മുങ്ങിത്താകുന്ന ഒരാൾ തൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെന്ന് സങ്കല്പിച്ചു ജിന്നിയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു ചോദിച്ചാൽ, സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമായ, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ സംസാരങ്ങൾ നടത്തിയവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും ജിന്നി വിവാദത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഒരു കാര്യത്തെ വിശുദ്ധ ഖുർആൻ
സൂറത്തു ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനിലൂടെ മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാചകം വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് ഇസ്തഈനു ബില്ലാ എന്ന തൻ്റെ അനുയായികളോടുള്ള കൽപ്പനയിലൂടെ. മഹാനായ പ്രവാചകൻ ഫൈദാസ് അൽത ഫസ് അലില്ലാ ഫൈദസ്ത അൻത ഫസ്തഈൻ ബില്ലാ എന്ന പ്രവാചകന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി, പ്രവാചകനും വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമായി ജിന്നിനോട് സഹായം ചോദിച്ചാൽ, തൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് ഭൗതിക സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന തനി ശിർക്കൻ കുഫുറൻ വാദവുമായി കടന്നു വന്നവർ പിന്നീട് എത്തപ്പെട്ടത് വിശുദ്ധ ഖുർആനിനെ തങ്ങളുടെ വാദങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്നിടത്താണ്. അവിടെ നിന്നും അല്പം കൂടി അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നവർ എത്തപ്പെട്ടിട്ടുള്ളത് മഹാനായ പ്രവാചകന്റെ മുഴിജിസത്തിനെ മുഴിജിസത്തല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ ജിന്നുവാദികൾ എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് 2013 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് മാസികയാണ്. ഈ ഇസ്ലാഹ് മാസികയുടെ 11-ാമത്തെ പേജ് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഇജിസത്തിനെ നാളിതുവരെ കടന്നുപോയ പണ്ഡിതന്മാർ മുഴുവനും മഹാനായ പ്രവാചകന്റെ മുഇജിസത്താണ് എന്ന് പഠിപ്പിച്ച് ലോക മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആശയത്തെ അത് മുഇജിസത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് തനി മുഇജിസത്ത് നിഷേധിക്കുന്ന, പ്രവാചകന്റെ മുഇജിസത്തിനെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് ജിന്നുവാദികൾ ഇന്ന് എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് തികച്ചും ആദർശപരമായിട്ടുള്ള ഒരു വ്യതിയാനത്തിൻ്റെ പേരിലാണ് ജിന്നുവാദികൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നതെന്നും അത് കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ വസ്തുതയെ മറച്ചു വെക്കാൻ ചില ആളുകൾ പല കാലഘട്ടത്തിലും കടന്നു വരാറുണ്ട്. ഇതിനു മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പ് ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ ആദർശവും ആശയവുമായി യോജിച്ചുകൊണ്ട് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ മാറി നിന്നപ്പോൾ അവർ കാലങ്ങളായി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനങ്ങളെ ചവിട്ടുമെതിച്ചുകൊണ്ട് പുറത്തു പോയ മടവൂർ വിഭാഗം എന്നറിയപ്പെടുന്നവർ, വിഘടിതർ, അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ നാടുനീളെ അവർ പ്രസംഗിച്ചത് പ്രചരിപ്പിച്ചത് ആദർശപരമല്ല വിഷയം, മറിച്ച് ആരുടെയൊക്കെയോ അധികാരത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി, ആരെയൊക്കെയോ തള്ളി മാറ്റുന്നതിന് വേണ്ടി കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാക്കിയത്, തികച്ചും സംഘടനാപരമാണ് പ്രശ്നമെന്ന് അവരൊക്കെ വ്യാഖ്യാനിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അവസാനം സംഭവിച്ചതെന്താ? ആദർശരമായി ജംഇയ്യത്തുൽ ഉലമ എടുത്ത 18 തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പുസ്തകമിറക്കിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തുപോയ ആളുകൾ ഇന്നെത്തിയത് പാടെ ഹദീസ് നിഷേധത്തിൻ്റെ പടുകുഴിയിലേക്കാണ് അവർ എത്തപ്പെട്ടത്. അതേപോലെ ജിന്നി വിവാദവുമായി ബന്ധപ്പെട്ട് ജംഇയ്യത്തുൽ ഉലമ എടുത്ത നിയമത്തെ, ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പുസ്തകമിറക്കി പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകൾ ഇതാ ഓരോ ദിവസം കഴിയുംതോറും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് പിന്നീട് ആ മുഇജിസത്തും നിഷേധിച്ചുകൊണ്ട് അപകടത്തിൻ്റെ പടുകുഴിയിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇതിനു മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്ത് തെറ്റിപ്പോയ ജിന്നുവാദികൾ നടത്തിയ ഒരു പ്രചരണ യോഗത്തിൽ ചില പണിയില്ലാത്ത വക്കീലന്മാർ പ്രസംഗിക്കുകയുണ്ടായി. KNM-ൻ്റെ ഇലക്ഷനാണ് പ്രശ്നം, KNM-ആണ് പ്രശ്നമുണ്ടാക്കിയത് എന്നൊക്കെ രൂപത്തിലുള്ള സംസാരങ്ങളാണ് അവർ നടത്തിയത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് ഇവിടെ നടന്ന പ്രശ്നം ആദർശപരമാണ്, ആശയത്തിൻ്റെ പേരിലാണ്. സംഘടനാപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇവിടെ പ്രസംഗിച്ച പണിയില്ലാത്ത വക്കീലടങ്ങിയിരുന്ന അവരുടെ സംഘങ്ങൾക്കുള്ളതാണ്, അവരുടെ സംഘടനക്കുള്ളതാണ്. 2002 മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആശയപരമായ ഒരു പിളർപ്പുണ്ടായപ്പോൾ നാടുനീളെ അധികാരത്തിൻ്റെ പ്രശ്നമാണെന്ന് പ്രചരിപ്പിച്ചിരുന്ന വളണ്ടിയർ കോർ അംഗങ്ങളായിരുന്നു അന്ന് സംഘടനയിലുണ്ടായ മുഴുവൻ പ്രശ്നങ്ങളുടെയും ഉത്തരവാദികളെന്ന് ആളുകൾക്ക് മനസ്സിലായതും ആ യാഥാർത്ഥ്യം ഇവിടെ വസ്തുനിഷ്ഠമായി ആളുകളൊക്കെ മനസ്സിലാക്കിയതുമാണ്.
അതേപോലെ സംഘടനാപരമായി ഈ സംഘടനക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഉത്തരവാദിത്തോടുകൂടി ഞാൻ പ്രഖ്യാപിക്കുകയാണ്, പിരിച്ചുവിടപ്പെട്ട ISM പേരിൽ, ISM പേരിൽ ഉണ്ടായിരുന്ന ആ നേതാക്കന്മാരും അവരെ പിന്താങ്ങി നടന്നിരുന്ന ആളുകളുമാണ് സംഘടനയിലൂടെ മുഴുവൻ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്തമുള്ളവർ. കഴിഞ്ഞ KNM ഇലക്ഷനിൽ ISM എന്ത് കാര്യം? പണിയില്ലാത്ത വക്കീല് വിശദീകരിച്ചു കൊടുക്കണം നാട്ടുകാരോട്. KNM ഇലക്ഷനിൽ KNM പോഷകഘടകമാകുന്ന ISM സംസ്ഥാന പ്രസിഡന്റിന് എന്ത് ഡ്യൂട്ടിയാണുള്ളത്? ISM സെക്രട്ടറിക്ക് എന്ത് ഡ്യൂട്ടിയാണുള്ളത്? മണിക്കൂറുകളോളം KNM പല ജില്ലകളുടെയും ഇലക്ഷൻ നടക്കുമ്പോ ആ ഇലക്ഷനിൽ കളിക്കണമെന്നും ആ ഇലക്ഷനിൽ പാരൽ അവതരിപ്പിക്കണമെന്നും ആ ഇലക്ഷനിൽ നിന്ന് ചില ആളുകളെയൊക്കെ മാറ്റി നിർത്തണമെന്നും മണിക്കൂറുകളോളം ഫോൺ ചെയ്തിട്ടുള്ള സംസാരങ്ങൾ നിഷേധിക്കുവാൻ പിരിച്ചുവിടപ്പെട്ട ISM ഉത്തരവാദിത്വത്തിലുള്ള ആളുകൾക്ക് സാധിക്കുമോ? ഈ കോഴിക്കോട് ജില്ലയിലെ KNM ഇലക്ഷനിൽ അവരുടേതായിട്ടുള്ള ഒരു ഭാഗം നിർവഹിച്ചിട്ടില്ല, അതല്ലെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ചിഹ്നവാദികളായ ആളുകൾ നേതൃത്വത്തിൽ വരണമെന്ന് അവരാഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയാനും നിഷേധിക്കുവാനും കഴിയുമോ? പിന്നെ ആളുകളുടെ മുന്നിൽ വന്നുകൊണ്ട് പരിഹസിക്കുകയോ കേരള നദുവത്തുൽ മുജാഹിദീന്റെ നേതൃത്വത്തിനെതിരെ തിരിയുകയോ? എണ്ണി എണ്ണി കഴിഞ്ഞ KNM ഇലക്ഷനിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ജിന്നുവാദികളെ നേതൃത്വത്തിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചത്, അതല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ നേതൃത്വത്തിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ കളിച്ചിട്ടുള്ള കളികൾ വിശദീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണോ? കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത ആദർശരമായ തീരുമാനം, അത് ഓരോ ജില്ലകളിലും മണ്ഡലങ്ങളിലും വിശദീകരിക്കുന്നത് തടയിട്ടതാരാ? കഴിഞ്ഞ ISM നേതൃത്വത്തിലുള്ള TK അഷറഫിന് അതിന് ബാധ്യതയില്ലേ? കഴിഞ്ഞ ISM പ്രസിഡന്റായിരുന്ന സയ്യിദ് മുഹമ്മദ് ഷാക്കിർ അത് ചെയ്തിട്ടില്ലേ? മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ ജംഇയ്യത്തുൽ ഉലമയുടെ വിശദീകരണത്തെ തടുക്കാൻ അവിടെയുള്ള ISM നേതൃത്വത്തെ വിളിച്ച് മണി ഒരുപാട് സമയം ഫോണുകളിൽ സംസാരിച്ചത് ആരാ? പിന്നെ ആളുകളെ കൊറ്റാക്കുകയോ? സംഘടനാപരമായി എന്തെങ്കിലും വിഷയം ഈ സംഘടനക്കുള്ളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മടവൂർ വിഭാഗം പിരിഞ്ഞു പോയപ്പോ വളണ്ടിയർ കോറിന്റെ സ്വാധീനമായിരുന്നു, വളണ്ടിയർ കോറാണ് കളിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ ISM നേതൃത്വമായിരുന്നു KNM ഇലക്ഷനിൽ സംഘടനാ വിഷയങ്ങളിൽ ഇടപെട്ടത് എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പടച്ചറബ് വളണ്ടിയർ കോറിന്റെ കളിയിൽ നിന്നും KNM അന്ന് രക്ഷപ്പെടുത്തിയതുപോലെ 105-107 വോട്ടുകളിലൂടെ രക്ഷപ്പെടുത്തിയതുപോലെ ഇവിടെ പടച്ചറബ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് കേരള നദുവത്തുൽ മുജാഹിദീന്റെ ഇന്നുള്ള നേതൃത്വമെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല. മറ്റൊന്ന്, ഇവിടെ ഇനി കഴിഞ്ഞ KNM ഇലക്ഷനിൽ ചില വക്കീലന്മാരും ചില ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജോലിക്കാർ കൂലിപ്പണിക്കാർ കളിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. കേരള നദുവത്തുൽ മുജാഹിദീനെ ജിന്ന് വിഭാഗത്തിന്റെ കൈകളിൽ അതിന്റെ നേതൃത്വത്തെ എത്തിക്കാൻ സാധിക്കാതെ വന്നപ്പോ തൊട്ടടുത്ത പണി അവരത് KNM യുവഘടകമാവുന്ന ISM പരിപൂർണമായി ജിന്നുകളുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതായിരുന്നു. നിഷേധിക്കാൻ കഴിയുമോ ഇവിടെ സംസാരിച്ച വക്കീലിന്? എന്റെ കയ്യിലുള്ളത് നിങ്ങൾ ഒഴിവാക്കി പോയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഓഫീസ് മുജാഹിദ് സെന്റർ CD ടവറിലെ ISM ഓഫീസിൽ നിങ്ങൾ മറന്നു വെച്ചു പോയ നിങ്ങൾ കളിച്ച കളികളുടെ രഹസ്യമാണോ? ഏതൊരു കള്ളനും മോഷണം നടത്തി പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം തെളിവിനായി വിട്ടേച്ചു പോകും. ഇത് നിങ്ങൾ ISM സംസ്ഥാന കൗൺസിലർമാരെ ജിന്ന് വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ എത്ര, അതല്ല KNM നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ എത്ര എന്ന് വേർതിരിച്ചുകൊണ്ട് ഓരോ ജില്ലയിലുമുള്ള സംസ്ഥാന കൗൺസിലർമാരുടെ പേരിനു നേരെ ഓക്കെ നോട്ട് ഓക്കെ
ഇതേതാണെന്ന് തിരിയാത്തയാളെ ഇടയിൽ എന്ന് ശരിയും തെറ്റും പൂജ്യവും ചേർത്തുകൊണ്ട് രേഖപ്പെടുത്തിയ ലിസ്റ്റാണ്. ഇതിൽ പല ആളുകളും യൂണിറ്റ് മുതൽ പാരമ്പര്യം 20 വർഷത്തോളം സംഘടനയിൽ പാരമ്പര്യം യൂണിറ്റിലും മണ്ഡലത്തിലും ജില്ലയിലും സംസ്ഥാന തലങ്ങളിലും MSM ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ബഹുമാന്യരായ ആളുകൾ, കഴിഞ്ഞ ISM നേതൃത്വത്തിലുള്ള ആളുകൾ നോട്ടോക്കെ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തിന് നോട്ടോക്കെ? ജിന്നിവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർ നോട്ടോക്കെയാണ്. എന്നാൽ ഒരു യൂണിറ്റിന്റെ ഒരിക്കൽ പോലും കമ്മിറ്റിയിൽ പോലും വരാത്ത ആളുകൾ നിങ്ങൾ ഓക്കെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു ഓക്കെ? ജിന്നുവാദത്തെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിന് ഇത് നിഷേധിക്കുവാൻ ടി കെ അഷറഫ് അടങ്ങുന്ന കഴിഞ്ഞ പിരിച്ചുവിടപ്പെട്ട ISM നേതൃത്വത്തിന് കഴിയില്ല. ഈ സംഘടന ഹൈജാക്ക് ചെയ്യാൻ, ഈ സംഘടന പിടിച്ചടക്കുകയും അതിലൂടെ ജിന്നുവാദത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച തോന്നിവാസത്തിന്റെ രേഖയാണ് കയ്യിലുള്ളത്. നിഷേധിക്കാൻ കഴിയുമോ വക്കീലിന്? വക്കീലിന്റെ ജോലി നാട്ടുകാരുടെ മുന്നിലല്ല നടത്തേണ്ടത്. KNM ന്റെ കേസുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കേണ്ടത് കോടതിയിലാ. ജോലിയില്ല എന്ന് കണ്ടപ്പോ നാട്ടുകാരുടെ മുന്നിൽ വന്നുകൊണ്ട് വിശദീകരിക്കുകയോ? അത് കോടതി നോക്കിക്കൊള്ളും. സകല തോന്നിവാസവും ചെയ്തുകൊണ്ട് ഇതാ KNM സംസ്ഥാന സമ്മേളനം, 8ാം സംസ്ഥാന സമ്മേളനത്തിൽ ഹുസൈൻ സലഫി ഐക്യാഹ്വാനത്തിന് വേണ്ടി ഈ സംഘടന പിളർത്തിയ ആഹ്വാനം നടത്തുമ്പോ മറുഭാഗത്ത് മുജാഹിദ് സെന്ററിൽ നിന്ന്, അതല്ലെങ്കിൽ ജില്ലാ ഓഫീസിൽ നിന്നും ഈ സംഘടനയുടെ മിനിറ്റ്സ് ബുക്ക് കട്ടെടുത്തു കൊണ്ടുപോയി സംഘടനാ നേതൃത്വത്തിനെതിരെ കേസ് കൊടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ഇവിടെ സംസാരിച്ച വക്കീലല്ല എന്ന് നിഷേധിക്കുവാൻ, അഡ്വക്കേറ്റ് ഹബീബിന് നിഷേധിക്കുവാൻ കഴിയുമോ? തെളിവുകൾ സംസാരിക്കും. സകല തോന്നിവാസങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടം വന്നുകൊണ്ട് KNM നേതാക്കന്മാരെയും പണ്ഡിതന്മാരുടെയും നേർക്ക് കുതിര കയറാൻ ശ്രമിച്ചാൽ ഇനിയും വിശദീകരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. മാന്യമായി ജമ്മിയത്തുൽ ഉലമയെടുത്തിട്ടുള്ള ഒരു ആദർശമുണ്ട്, അതിനംഗീകരിച്ചുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് ഈ സംഘടനയിലേക്ക് കയറുക. അതല്ലെങ്കിൽ നിങ്ങളുടെ പിഴച്ച വാദം എന്താണെന്ന് ഈ ജനങ്ങളോട് തുറന്നു പറയുക. ജിന്നുവാദം, ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല. മുഈസത്ത് നിഷേധം, വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം, റുഖിയ ശറഈഇന്റെ പേരിൽ ഈ സമൂഹം കൈയൊഴിച്ച തോന്നിവാസത്തെ തിരിച്ചു കൊണ്ടുവരൽ. വിശദീകരിച്ചു കൊടുക്കൂ. ആയത്തുണ്ടെങ്കിൽ, സ്വഹിയായ ഹദീസുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ ഒന്നുകിൽ ആദർശം പറയുക, അതല്ലെങ്കിൽ മാന്യമായി ജമ്മിയത്തുൽ ഉലമയുടെ ആദർശത്തെ സ്വീകരിച്ച് തിരിച്ചു കയറുക, അതുമല്ലെങ്കിൽ തൻ്റെ എല്ലാം ഒഴിവാക്കി വീട്ടിൽ ഒഴിഞ്ഞിരിക്കുക. അതല്ലാതെ ഞങ്ങളുടെ നേതൃത്വത്തിനെതിരെ ഇനിയും ശബ്ദിക്കുകയാണെങ്കിൽ മാന്യമായി ഇവിടെ നേരത്തെ വിശദീകരണ യോഗം സംഘടനക്കെതിരെ സംഘടിപ്പിച്ചിട്ടുള്ള സുഹൃത്തുക്കളോട് ആദർശപരമായി ജമ്മിയത്തുൽ ഉലമയുടെ വെല്ലുവിളി ഈ ആകാശത്തിപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ഒരു ഖുർആനിന്റെ ആയത്ത് കൊണ്ട്, ഒരു സ്വഹിയായ ഹദീസ് കൊണ്ട് ജമ്മിയത്തുൽ ഉലമ എടുത്തിട്ടുള്ള നിലപാടുകളെ എതിർക്കാൻ സാധിക്കുന്ന ആൺകുട്ടികളുണ്ട് എങ്കിൽ ആ നമ്മുടെ പണ്ഡിതന്മാരുടെ വെല്ലുവിളി ഇന്നും ബാക്കിയാണ്. നിങ്ങൾക്ക് സ്വാഗതം. സംഘടനാപരമായി ഈ സംഘടനക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കഴിഞ്ഞ പിരിച്ചുവിടപ്പെട്ടിട്ടുള്ള യുവവിദ്യാർത്ഥി ഘടകങ്ങളുടെ നേതൃത്വത്തിലുള്ളവരും അവരെ സപ്പോർട്ട് ചെയ്തവർക്കുമാണെന്നും ഇവിടെയുള്ള നേതൃത്വത്തെ മാറ്റി തങ്ങൾക്ക് അവിടെ എത്തപ്പെടണമെന്നുള്ള ആഗ്രഹമാണെന്നും തെളിയിക്കുവാൻ ആദർശബോധമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവഘടകവും വിദ്യാർത്ഥി ഘടകവും തയ്യാറാണ്. അല്ല എന്ന് തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ ഇതാ ഈ എരഞ്ഞിക്കലിന്റെ മണ്ണ് എടത്തനാട്ടുകരയിൽ വിളിച്ചു പറഞ്ഞതുപോലെ, കോഴിക്കോട് വെച്ച് ആവർത്തിച്ചതുപോലെ എരഞ്ഞിക്കലിന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലെ സംഘടനാപരമായ പ്രശ്നം ജമ്മിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും KNM നേതാക്കന്മാരുമാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്ന ആൺകുട്ടികളുണ്ടെങ്കിൽ, ആണത്തമുള്ളവരുണ്ടെങ്കിൽ ഈ എരഞ്ഞിക്കലിന്റെ മണ്ണിൽ നിങ്ങൾ വിളിക്കൂ. TK അഷറഫിനെ നിങ്ങൾ വിളിക്കൂ. CP സലീമിനെ നിങ്ങൾ വിളിക്കൂ. പടിയില്ലാത്ത ഈ വക്കീലന്മാരെ
അവരാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തമുള്ളവരെന്ന് തെളിയിക്കാൻ തയ്യാറാണെന്ന് ഉത്തരവാദിത്തത്തോടുകൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിട നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയുള്ളത് ആദർശകരമായ പ്രശ്നമാണ്. അതിന് വ്യക്തമായി നിങ്ങൾ പഠിക്കുക, അത് ഈ സമൂഹത്തോട് തുറന്നു പറയുക. അവരത് പഠിക്കട്ടെ, അത് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. സംഘടനാപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉത്തരവാദിത്തം മുഴുവൻ പിരിച്ചുവിടപ്പെട്ട ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും നേതൃത്വത്തിലുണ്ടായിരുന്ന, അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ചില ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കുന്ന ചില ആളുകൾക്കാണെന്ന് തെളിയിക്കാൻ ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിന് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല വിഷയം. ഇവിടെ സമൂഹത്തെ കുഫറിലേക്ക് കൊണ്ടുപോകുക, സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാ. തൗഹീദിന് വേണ്ടി പോരടിച്ചിരുന്ന, തൗഹീദിന്റെ പോസ്റ്റർ ഒട്ടിച്ചിരുന്ന പാവപ്പെട്ട മക്കളെ, പാവപ്പെട്ട യുവാക്കളെ ശിർക്കിന്റെ പ്രചാരകരായി പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി വിലക്ക് വാങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ സാധിക്കുകയില്ല, സാധിക്കുകയില്ല. അവസാനത്തെ ശ്വാസം, അവസാനത്തെ ശ്വാസം വരും വരെ തൗഹീദിന്റെ, തൗഹീദിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട മക്കൾ ഇല്ല, നിങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് മാത്രം നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ വിട നൽകുന്നു. വാഹിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.